എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. മലയാള സാഹിത്യത്തിലെ ജനകീയനായ എഴുത്തുകാരനായിരുന്നു ഞാൻ. സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു. രസകരവും സാഹസികവുമായിരുന്നു എന്റെ ജീവിതം. നിന്റെ ആടിനെല്ലാം കഞ്ഞോളം കൊടുത്താ? ഓ പിന്നെ പെരയില് 100 കൂട്ടം പണിയാ, പിന്നെ നിന്റെ ഒരു ആട്. അന്നെ എനിക്കറിയാടി, നിങ്ങൊന്നാരും ചെയ്യണ്ട, നിന്റെ ആടൊന്ന് പെരട്ടെ, അപ്പൊ ഞാൻ കാണിച്ചുതരാം. വിളിക്കാക്ക വിളിക്കാക്ക, ആരും അറിയണ്ട, ആനും പറഞ്ഞ വഴക്കിടും. ഇക്ക് നിങ്ങൾ പണമായിട്ടൊന്നും തരണ്ട, എന്റെ കദീജക്ക് 2 കമ്മല് മതി. കമ്മല് പൊന്നിന്റെയോ വെള്ളിയുടെയോ? പൊന്നിന്റെ മതി, ആരും അറിയണ്ട. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്നു ബേപ്പൂർ സുൽത്താൻ. 1908 ജനുവരി 21 തിരുവിതാംകൂറിലെ തലയോരപ്പറമ്പ് ഗ്രാമത്തിൽ ജനിച്ചു. അറേബ്യ എന്നീ രാജ്യങ്ങളിലേക്ക് ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, ഉപ്പാപ്പയ്ക്ക് രാനിയുണ്ടായിരുന്നു എന്നീ കൃതികൾ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇതാരുടെ ആട്? എന്തൊരു സ്വാതന്ത്ര്യമാണ് കാണിക്കുന്നത്! എവിടെല്ലാം കയറുന്നു, എന്തെല്ലാം ചെയ്യുന്നു, എന്നിട്ട് ആരും ഒന്നും ഇടുന്നില്ല. കേൾപ്പോരും കേൾവിയുമില്ലാത്ത വീട്. ചാരക്കസേരയിൽ ഞാൻ മുൻവശത്തെ വരാന്തയിലിരിക്കുമ്പോൾ മുറിയിൽ ആരോ കടലാസ് വലിച്ചു കീറുന്ന ശബ്ദം കേട്ടു. മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തമായ ചെറുകഥകളിൽ ഒന്നാണ് തേന്മാവ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു തേന്മാവിനെ കുറിച്ചുള്ളതാണ് ഈ കഥ. വളരെ ലളിതവും സരസവുമായി ആണ് ബഷീർ കഥ രചിച്ചിരിക്കുന്നത്. അധ്യാപകരായ നർമ്മപ്രധാനമായ രംഗങ്ങൾ ഇതിൽ ഒരുപാടുണ്ട്. ഇതൊരു കഥയാണെങ്കിലും 11 തലക്കെട്ടുകളായിട്ടാണ്. ഇതാണ് പാക്യമാർക്ക്, ഇബലീസ് എന്ന പഹയൻ, ഞാൻ എന്ന് പറഞ്ഞ് അഹങ്കരിച്ച രാജാക്കന്മാരും മറ്റും എവിടെ, പഴയ 2 മെതിയടികൾ, കാറ്റ് വീശി ഇല വീണില്ല. പാത്തുമ്മയുടെ ആടിന്റെ മേട് രാവിലെ തുടങ്ങി ഏതാണ്ട് 8 മണിയായി കാണും. തലയിലും ദേഹത്തുമെല്ലാം എണ്ണ തെച്ചിട്ട് ലെങ്കോട്ടി കെട്ടി ഞാൻ കസർത്ത് ചെയ്യുകയായിരുന്നു. അപ്പോൾ മുറ്റത്ത് പിള്ളേരുടെ ഒരു ബഹളം കേട്ടു. ഉള്ളാടത്തിപ്പാറോ ഉള്ളാടത്തിപ്പാറോ, വാലേ പിടി വാലേ പിടി, മുള്ളണത് കണ്ടില്ല മുള്ളണത് കണ്ടില്ല, കൊമ്പേ പിടി കൊമ്പേ പിടി. എന്താണ് സംഗതി? ഞാൻ ജനാലയിലൂടെ നോക്കി. വലിയ വിഷയമൊന്നുമില്ല. പാത്തുമ്മയുടെ ആട് അബിയുടെ ഹാഫ് ട്രൗസറിന്റെ മുൻവശം മുഴുവനും തിന്നുകഴിഞ്ഞിട്ടുണ്ട്. അബി ആടിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. പാത്തുക്കുട്ടി വാലിൽ പിടിച്ചു വലിക്കുകയാണ്. സയ്യിദ് മുഹമ്മദ് കൊമ്പിൽ പിടിച്ചിട്ടുണ്ട്. ആരിഫ അന്തം വിട്ടു നിൽക്കുന്നു. റഷീദും സുബൈദയും മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ തള്ളവിരലുകൾ വായിലിട്ട് നുണഞ്ഞുകൊണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച പൂവമ്പഴം എന്ന കഥയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് അബ്ദുൽ ഖാദർ സാഹിബും ജമീല ബീവിയും. ഇവർ പ്രണയിച്ച് വിവാഹിതരായവരാണ്. BA ക്കാരിയായ ജമീല ബീവിയുടെ ബഷീറിന്റെ ശബ്ദങ്ങൾ എന്ന നോവലിലെ ഒരു ഭാഗമാണ് വായിക്കാൻ പോകുന്നത്. അർദ്ധരാത്രിയിലെ സന്ദർശകൻ. പണ്ടൊരു കാലത്ത് പരസ്യമായി അച്ഛനോ അമ്മയോ ഇല്ലാത്ത ഒരു യുവാവുണ്ടായിരുന്നു. അയാൾ വളരെ കൊലപാതകം ചെയ്തു.